കഥയാണ്. പണ്ട് പണ്ട് അവരാണെങ്കിൽ ഒരു ഓട്ട പ്രസ്ഥാനം വെച്ചു. അപ്പോൾ ആന പറഞ്ഞു, ഞാനാണ് ജയിക്കുന്നത്. അപ്പോ മുയലച്ചൻ പറഞ്ഞു, ഞാനാണ് ജയിച്ചിരുന്നത്. അപ്പോൾ അവർ ഓട്ട മത്സരം തുടങ്ങി. മുയൽ ഓടിപ്പോയി, മുയലിന് ക്ഷീണമായി. അപ്പോൾ നമ്മുടെ ആന നിരങ്ങി നിരങ്ങി പയ്യെ പയ്യെ വരുന്നുണ്ട്. അതെന്ന് വിചാരിച്ച് മുയലച്ചൻ ഒരു മരത്തിൻ ചോട്ടിൽ കിടന്നുറങ്ങി. പാവം മുയലച്ചൻ, ആമ നിരങ്ങി നിരങ്ങി ഓട്ട മത്സരത്തിൽ വിജയിച്ചു. അപ്പോൾ മുയലച്ചൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആമ വിജയിച്ചു. അപ്പോൾ മുയലച്ചൻ നാണിച്ചു. ഞാൻ പറയാൻ പോണ ഒരു കഥയാണ് അമ്മയും മയിലും ഓട്ട മത്സരം നടത്തി. ആമ പതുക്കെ പതുക്കെ നടന്നു. മയൽ ആദ്യം ഓടി 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 മുന്നിൽ മുങ്ങിപ്പോയി. മയൽ ക്ഷീണിച്ചു, അവശനായി. അന്നേരം പതുക്കെ പതുക്കെ മുന്നോട്ട് പോയി മുയൽ ഉണർന്നപ്പോ ആമയെ കാണുന്നില്ല. ഇതിന്റെ അർത്ഥം ശ്രമിച്ചാൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. പണ്ട് പണ്ടൊരു കാട്ടി ഉണ്ടായിരുന്നു. അത് ഒരു മാമത്തിൽ കൂടി പറക്കുമായിരുന്നു. അപ്പോ കാക്കയ്ക്ക് ദാഹിച്ചു.
വെള്ളം കുടിക്കും. അടിതെറ്റിയ ആന വീഴും. കുന്തം പോയ കുടത്തിലും തപ്പണം. കാണം വിറ്റ് ഓണം ഉണ്ണണം. അമ്മയോട് കിട്ടാത്ത മുന്തിരി കുളിക്കും. ചക്ക കായ്ക്കും. ഓക്കെ. മുറ്റത്തെ മുല്ലയ്ക്ക് ഇല്ല. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. കാണം 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 വിറ്റും ഓണം ഉണ്ണണം. ഓക്കെ.